ഇപ്പോൾ വീണ്ടും ഒരു യാത്ര പോകുന്നതിൻ്റെ ഒരുക്കത്തിലാണ് ഞാൻ. ആ യാത്രയ്ക്ക് വേണ്ടി ഒരു ചെറിയ പർച്ചേസ് നടത്തിയതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണിത്. ജനുവരി മാസം 9-ാം തീയതി മൂകാംബിക ദേവി ക്ഷേത്രത്തിൽ അവിടുത്തെ സരസ്വതി മണ്ഡപത്തിൽ വെച്ച് ഞങ്ങളുടെ ഗുരുനാഥ ആചാര്യശ്രീ രമാദേവി അന്തർജനത്തിൻ്റെ കൂടെ നാരായണീയം വായിക്കുന്നതിനുള്ള ഒരവസരം വന്നിരുന്നു. അതിൽ പങ്കുചേരുന്നതിനാണ് ഞാനും പോകുന്നത്. അപ്പോൾ അവിടെ ഒരു യൂണിഫോമാണ് ഡ്രസ്സ്. അതായത് പോകുന്ന 10-25 പേരുണ്ട് അന്തർജനത്തിൻ്റെ കൂടെ. അപ്പോൾ സെറ്റ് സാരിയോ സെറ്റ് മുണ്ടും അതുപോലെ മെറൂൺ ബ്ലൗസും ആണ് വേണ്ടത്. അപ്പം ഏതായാലും ദേവിയെ ദർശിക്കാനുള്ള, ദേവിയുടെ ദർശനം ലഭിക്കാനുള്ള ഭാഗ്യം, എനിക്ക് മഹാഭാഗ്യം വീണ്ടും ലഭിച്ചതിൽ അതീവ ആകാംക്ഷയും സന്തോഷവും കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് എൻ്റെ മനസ്സ്. അപ്പോൾ അതിലേക്കായിട്ട് ഞാനിന്ന് ചെങ്ങന്നൂർ CG ഫാബ്രിക്സിൽ പോയിട്ട് ഒരു സെറ്റ് സാരി എടുക്കാമെന്ന് വെച്ചു. സെറ്റ് മുണ്ടാണ് എല്ലാവരും ഉടുക്കുന്നതെന്ന് തോന്നുന്നു, പക്ഷേ എനിക്ക് സെറ്റ് മുണ്ട് ഇപ്പോൾ അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ദണ്ട് ഇതാണ് ഞാൻ എടുത്തത്. ആ മുകളിൽ കണ്ടത് ഇനി ഒന്നുകൂടെ കാണിക്കാം. ഇത് തന്നെ ഒരു സെറ്റ് സാരി എടുത്തു, ഒരു സിമ്പിളായിട്ടുള്ള കശവ് സെറ്റ് സാരി ഇത് തന്നെ. അപ്പോൾ എൻ്റെ പേരമ്മയുടെ കൊച്ചുമോൾ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ടല്ലോ, അവളെ കൂടെ വിളിച്ചിട്ടാണ് പോയത്. കാരണം സുമ അവൾക്ക് ഈ അവിടെ CG ഫാബ്രിക്സിൽ നിന്ന് ധാരാളം സെറ്റ് കൊണ്ട് എടുത്ത് നല്ല പരിചയം. അപ്പോൾ പിന്നെ അവളെ കൂടെ വിളിക്കാമെന്ന് വെച്ചു. ഈ ചെങ്ങന്നൂരുള്ള ഈ കട ഏതാണ്ട് 88 മുതൽ എനിക്ക് പരിചയമുണ്ട്. ഞാൻ പേരിശ്ശേരി സ്കൂളിൽ ജോലി ചെയ്യുമ്പോൾ മുതലേ ആ കട കാണുന്നതാണ്. CG ഫാബ്രിക്സ് പഴയൊരു കടയാണ്. സെറ്റ് മുണ്ടും ഡബിളും ഒക്കെ സെറ്റ് സാരികളും ഒക്കെ നല്ല റീസണബിൾ റേറ്റും നല്ല സെലക്ഷനും ഉണ്ട്. അപ്പോൾ അത്തരം ആവശ്യങ്ങൾക്കായിട്ട് ഞാൻ ഇടയ്ക്ക് ആ കടയിൽ പോകാറുണ്ട്. കടക്കാരുമായിട്ട് പരിചയമൊന്നും വെച്ചിട്ടില്ല. അങ്ങനെ സ്ഥിരമായിട്ടൊരു കടയിൽ പോകുന്ന സ്വഭാവം എനിക്കില്ല. പല കടകളിൽ നിന്നും ഞാൻ വാങ്ങിക്കും, ഒരിടം തന്നെ ഒന്നുമില്ല. എന്നാലും കടയിൽ ചെന്നപ്പോൾ അവിടെ നല്ല സെലക്ഷൻ എടുത്തു തരാൻ വേണ്ടിയിട്ട് നല്ലൊരു കുട്ടി ഉണ്ടായിരുന്നു. നന്നായിട്ടെല്ലാം സെലക്ട് ചെയ്ത് തന്നു. എനിക്കിഷ്ടമുള്ള സെറ്റ് സാരി എടുത്തു. അപ്പോൾ അതിനൊരു മെറൂൺ ബ്ലൗസും എടുത്തു. അപ്പോൾ ആ കടയെ ഒന്ന് ചെറുതായിട്ട് കാണിച്ചേക്കാം. അങ്ങനെ വീണ്ടും വന്നു ചേർന്ന ആ മഹാഭാഗ്യത്തിൻ്റെ പോകാനുള്ള ആകാംക്ഷയിലും സന്തോഷത്തിലും ഇരിക്കുന്ന ഈ സമയത്ത് ഈ ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, മടിക്കരുത്. വീണ്ടും കാണും വരേക്കും എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും മൂകാംബിക ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ അവിടെ ചെന്ന ശേഷം, പോയി വന്ന ശേഷം നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി നമസ്കാരം.